ഹായ്, ദിസ് ഇസ് മുരളീകൃഷ്ണ, വെൽക്കമിംഗ് ടു അഡ്വാൻറ്റേജ് വൺ മിനിറ്റ്. സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും വേർതിരിച്ചറിയാതിരിക്കുന്നതാണ് പല പരാജിതരുടെയും പ്രധാന പ്രശ്നം. വളരെ ലാഘവത്തോടെ ഭാവനയുടെ ചിറകിലേറി നാം നെയ്തുകൂട്ടുന്നവയാണ് സ്വപ്നങ്ങൾ. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാകാം, കരിയറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിത സാഫല്യങ്ങളെ കുറിച്ചാകാം. പക്ഷേ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് വളരെ പരിശ്രമിച്ച് വളരെ ഫോക്കസ്ഡായി നാം പ്രവർത്തിക്കൊണ്ട് നേടുന്നവയാണ്. സ്വപ്നങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ലെങ്കിലും ഗോൾസ് അവ നേടാൻ വളരെ വലിയ വില നാം നൽകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയവും പരിശ്രമവും അധ്വാനവും വിയർപ്പുമെല്ലാം ഗോൾസ് നേടാൻ നാം നൽകുന്ന വിലകളാണ്. ഡ്രീംസിന് എക്സ്പയറി ഡേറ്റുമില്ല, റിസൾട്ടുമില്ല. പക്ഷേ ഗോൾസിന് ഡെഡ്ലൈൻസുമുണ്ട്, റിസൾട്ടുമുണ്ട്. ഭാവനയിലൂടെ നാം സ്വപ്നങ്ങളിൽ പരിലസിക്കുമ്പോൾ റിയാലിറ്റിയിലെ പ്രതിരോധങ്ങൾ തകർത്ത് മുന്നേറാൻ നാം ഗോൾസിലൂടെ ശ്രമിക്കുകയാണ്. സ്വപ്നങ്ങൾ നമ്മുടെ ഇമാജിനേഷനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഗോൾസ് നമ്മുടെ ക്യാപ്പബിലിറ്റീസിനെ സ്ട്രെച്ച് ചെയ്യുന്നു. സ്വപ്നങ്ങൾ അവ നേടാൻ നാം വെറുതെ ആഗ്രഹിക്കുമ്പോൾ ഗോൾസ് അത് അച്ചീവ് ചെയ്യാൻ വളരെ നിദാന്തമായ പരിശ്രമം ചെയ്യും. ഗോൾസ് വിത്തൗട്ട് എ പ്ലാൻ ഈസ് ജസ്റ്റ് എ ഡ്രീം. പക്ഷേ ചെറുവിത്തിൽ നിന്നും വൻ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഡ്രീംസ് ഇല്ലാതെ ഗോൾസ് അച്ചീവ് ചെയ്യാനും കഴിയില്ല എന്നതാണ് സത്യം. ഗർഭാവസ്ഥയിലെ ലക്ഷ്യങ്ങളാണ് സ്വപ്നങ്ങൾ. എ ഡ്രീം ബിക്കം എ ഗോൾ വെൻ ആക്ഷൻ ഈസ് ടേക്കൺ ടുവേഴ്സ് അച്ചീവിംഗ് ഇറ്റ്. സ്വപ്നങ്ങൾ ജീവിത വിജയത്തിൻ്റെ ബ്ലൂ പ്രിൻസ് ആകുമ്പോൾ ഗോൾസ് അവ നേടാനുള്ള കൺസ്ട്രക്ഷൻ തീമാണ്. അതുകൊണ്ട് ഏതൊരു ഡ്രീമും നമ്മെ ഇൻസ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്വപ്നങ്ങളുടെ വിത്ത് ലക്ഷ്യപ്രാപ്തി എന്ന വൻ മരമാകാൻ ശരിയായ പ്ലാൻ എന്ന വെളിച്ചവും ഫോക്കസ് എന്ന ജലവും കഠിനാധ്വാനം എന്ന വളക്കൂറുള്ള മണ്ണും ആവശ്യമാണ്. സോ ഡ്രീം ബിഗ്, ആക്ട് ബിഗ്. ഇന്ന് ഇപ്പോൾ തുടങ്ങാത്തതൊന്നും നാളെ കൊയ്യാൻ കഴിയില്ല. APJ അബ്ദുൾ കലാം സാർ പറഞ്ഞതുപോലെ, ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ദേ ആർ ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. സോ നിങ്ങളുടെ ഡ്രീംസ് എല്ലാം ഗോൾസിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തട്ടെ. താങ്ക് യു വെരി മച്ച്.